ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കെ ടി ജലീൽ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ല പാർട്ടിക്കും വിയോജിപ്പാണ്. പാർട്ടിയുടെ അതൃപ്തിയും വിയോജിപ്പും സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ജലീലിനെ അറിയിച്ചു. പ്രതികരിക്കുമ്പോൾ ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകി. സഹകരണ ബാങ്കിലെ ഇ ഡി അന്വേഷണം പാർട്ടി നിലപാടിനെതിരാണ്. കുഞ്ഞാലിക്കുട്ടിയെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതും ശരിയല്ലെന്ന് സി പി എം നിലപാടെടുത്തു. ജലീലിൻ്റെ ആരോപണങ്ങളെ മുഖ്യമന്ത്രി ഇന്നലെ തള്ളിയിരുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ ജലീലിനെ തള്ളി സഹകരണ മന്ത്രി വി എൻ വാസവനും രംഗത്തെത്തി. സഹകരണ ബാങ്ക് തിരിമറി അന്വേഷിക്കാൻ ഇ ഡിയുടെ ആവശ്യമില്ലെന്ന് വാസവൻ തുറന്നടിച്ചു. അതിന് കേരളത്തിൽ സംവിധാനമുണ്ട്. സഹകരണ സംസ്ഥാന വിഷയമാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട പരാതികൾ വരുന്നത് ഇപ്പോഴാണ്. വിഷയം ജലീൽ എന്നെ അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി വിഷയത്തിൽ നന്നായി കമൻ്റ് ചെയ്തിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ സർക്കാർ നിന്നു കൊടുക്കില്ലെന്നുമാണ് വാസവൻ പറഞ്ഞത്. ചുരുക്കത്തിൽ ജലീലിനെ എല്ലാവരും കൈയൊഴിഞ്ഞു. കൈയൊഴിയണം. ഒരാളെ വ്യക്തിവിരോധം തീർക്കാൻ പദവി ദുരുപയോഗപ്പെടുത്തരുത്. ജലീൽ ഇപ്പോഴും എം എൽ എയാണ്, ജനപ്രതിനിധിയാണ്, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയിലെ അംഗമാണ്. അതെങ്കിലും ജലീൽ ഓർക്കണ്ടേ? അങ്ങനെയുള്ള ഒരാൾ ഇതിനൊക്കെ എടുത്ത് ചാടുമ്പോൾ പാർട്ടിയുമായും വകുപ്പ് മന്ത്രിയുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? മണ്ടത്തരങ്ങൾ കാണിക്കാമോ? താങ്കൾ മണ്ടത്തരത്തിനാണോ ഡോക്ടറേറ്റ് എടുത്തത്? ഏതായാലും മോശമായി പോയി എന്നേ പറയാൻ പറ്റൂ. അതേസമയം കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ഇ ഡി അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തടയിടുമ്പോൾ പഴയ അടവ് നയമാണ് വീണ്ടും കേരളത്തിൽ ചർച്ചയാവുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കിലേക്കുള്ള ഇ ഡിയുടെ കടന്നുകയറ്റം തടയുക ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നെന്നാണ് സി പി എം പറയുന്നത്. ഇത് ശരിവെക്കാവുന്നതാണെങ്കിലും ഈ നിലപാടിൻ്റെ ഗുണഭോക്താവ് കെ കുഞ്ഞാലിക്കുട്ടിയാണെന്നുള്ളതാണ് ശ്രദ്ധേയം. കള്ളപ്പണ ആരോപണത്തിന് കുഞ്ഞാലിക്കുട്ടിയും മകനും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ജലീലിനെ പരസ്യമായി തള്ളി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഈ നിലപാടിനെ മുസ്ലിം ലീഗ് അഭിനന്ദിച്ചു. വഴിയെ പോകുമ്പോൾ കല്ലെറിഞ്ഞ് പോയതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ജലീലിനെ നൽകിയെന്നതാണ് മുസ്ലിം ലീഗ് പ്രതികരിച്ചത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥരും സഹകരണ വകുപ്പുമാണ് ഉത്തരം പറയേണ്ടത്. അത് പറയാതെ വഴിയെ പോയ ഒരുവൻ ഒരു കല്ലെറിഞ്ഞു പോയാൽ അതിന് മറുപടി പറയേണ്ട ആവശ്യം മുസ്ലിം ലീഗിനില്ലെന്ന് ലീഗ് സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. അത് ശരിയാണ്. മുഖ്യമന്ത്രിയുടെ ശാസനയോടെ കെ ടി ജലീൽ ഉയർത്തിയ പ്രതിസന്ധികൾ ഇല്ലാതായെന്ന വിലയിരുത്തലിലാണ് മുസ്ലിം ലീഗ്. ജലീലിനെ സി പി എം തന്നെ തള്ളിപ്പറഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജനം വിശ്വാസത്തിലെടുക്കില്ലെന്നും ലീഗ് പറയുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എ ആർ നഗർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തൽക്കാലം ജലീൽ പിൻവലിഞ്ഞേക്കും. രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് അങ്ങനെയാണ്. അന്വേഷണത്തിന് ഇ ഡിക്ക് മുന്നിലെത്തിയ ജലീൽ ചന്ദ്രിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ഇനി മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ജലീലിന് നല്ലത്. ജലീലിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും നല്ലത് അതാണ്. തുടർച്ചയായി 3 പ്രാവശ്യം മുതൽ എം എൽ എ ആവുന്നു, 1 പ്രാവശ്യം മന്ത്രിയായി. ഇനിയും പൊതുരംഗത്ത് നിൽക്കേണ്ട ആളാണ്. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ നാളെ ഇതേ ആരോപണം ജലീലിനും ഉണ്ടാകാം. അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം.